സോ ഇത്രയും നാൾ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ബട്ട് ഇതാണ് ഫാക്ട്സ്. നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ലിങ്ക്സ് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഹലോ, വണക്കം മലയാളത്തിൽ എല്ലാവരും അടിപൊളി ആയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, പ്രീമിയം പെട്രോളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ പ്രീമിയം പെട്രോളിനെ കുറിച്ച് പൊതുവേ ഉള്ള മിസ്കൺസെപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം പെട്രോൾ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതുപോലെ തന്നെ കമ്പനീസ് എന്തിന് പ്രീമിയം പെട്രോളിന് ഈ ഹൈപ്പ് കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികം ലാഭിക്കണം, നമുക്ക് വേറിട്ട് വീഡിയോയിലോട്ട് കടക്കാം. സോ പ്രീമിയം പെട്രോളിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് പ്രീമിയം ഫ്യൂവൽസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നോർമൽ അൺലഡഡ് ഫ്യൂവൽസിനകത്ത് ഡിറ്റർജൻസ് ആഡ് ചെയ്തിട്ടുള്ള പ്രീമിയം ഫ്യൂവൽ, അതുപോലെ തന്നെ ഹയർ ഒക്ടെയിൻ നമ്പർ ഉള്ള പ്രീമിയം ഫ്യൂവൽ. നമ്മൾ ബേസിക്കലി പ്രീമിയം ഫ്യൂവൽ യൂസ് ചെയ്യുന്നവരെല്ലാം ഹയർ കമ്പ്രഷൻ റേഷ്യോസിൽ റൺ ചെയ്യുന്ന വണ്ടികളായതുകൊണ്ട് അവർക്ക് ഹയർ ഒക്ടെയിൻ നമ്പർ ഉള്ള പെട്രോൾ വേണം എന്നുള്ളൊരു കാരണത്താൽ പ്രീമിയം ഫ്യൂവൽ ചൂസ് ചെയ്യുന്നവരാണ് മോസ്റ്റ്ലി. അല്ലാതെ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഈ പ്രീമിയം ഫ്യൂവൽ കൂടുതൽ റിഫൈൻഡ് ആണ്, അതിനകത്തെ അഡിറ്റീവ്സ് ഒക്കെ നമ്മളുടെ എഞ്ചിനും പിസ്റ്റണും ഒക്കെ കൂടുതൽ ക്ലീൻ ആയിട്ട് വെക്കും, അങ്ങനെ കൂടുതൽ ലൈഫും കാര്യങ്ങളും ഒക്കെ ബൈക്കിനല്ലെ കാറിന് കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ പ്രീമിയം ഫ്യൂവൽ ചൂസ് ചെയ്യുന്നവരാണ്. സോ നമുക്ക് ചുറ്റുമുള്ള ഏതൊരു നോർമൽ പെട്രോൾ പമ്പിലെയും പ്രീമിയം ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നോർമൽ ഫ്യൂവലിനകത്ത് തന്നെ കുറച്ച് ഡിറ്റർജൻസും അഡിറ്റീവ്സും ഒക്കെ ആഡ് ചെയ്ത് വരുന്ന ബ്ലെൻഡഡ് ഫ്യൂവൽ മാത്രമാണ്, അല്ലാതെ അതിനകത്ത് ഒക്ടെയിൻ നമ്പറിലൊന്നും വ്യത്യാസമില്ല. BS3 റെഗുലേഷൻ വന്നത് തൊട്ട് മിനിമം 91 RON പെട്രോളിന് വേണോ എന്നുള്ളൊരു കാരണം ഇതിൻ്റെ രണ്ടിനും 91 റേറ്റഡ് ഒക്ടെയിൻ നമ്പർ തന്നെയാണുള്ളത്. അന്നേരം നിങ്ങൾക്ക് തോന്നുന്നു ഹയർ ഒക്ടെയിൻ നമ്പറുള്ള പെട്രോൾ വേണ്ടവർ എന്ത് ചെയ്യുമെന്ന്. ഹയർ ഒക്ടെയിൻ നമ്പറുള്ള പെട്രോൾ വിൽക്കാനായിട്ട് മാത്രം എക്സ്ക്ലൂസീവ് ചില സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. അതായത് SP95 എന്നൊക്കെ പറയുന്ന പെട്രോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. SP95 ഉണ്ട്, 93 ഉണ്ട്, HP-യിൽ നിന്നൊക്കെ ഉള്ള Power 99 എന്നൊക്കെ പറയുന്ന പെട്രോളൊക്കെ ഉണ്ട്. അത് പക്ഷേ എക്സ്ക്ലൂസീവ് ആണ്, ചില ചില സിറ്റീസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, എല്ലായിടത്തുനിന്നും അവൈലബിൾ ആണ്. നമ്മുടെ ചുറ്റുമുള്ള ഏതൊരു നോർമൽ ബങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ സെയിം ഒക്ടെയിൻ നമ്പർ തന്നെയുള്ളതാണ്, അതായത് 91 റേറ്റഡ് ഒക്ടെയിൻ നമ്പർ. സോ ഈ പ്രീമിയം ഫ്യൂവൽ കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? കമ്പനീസ് പറയുന്നത് ബെറ്റർ ലൂബ്രിക്കേഷൻ, ക്ലീനിങ് ആക്ഷൻ, അതുവഴി ബെറ്റർ എഫിഷ്യൻസി, കൂടുതൽ മൈലേജ്, കൂടുതൽ നാൾ നമ്മുടെ എഞ്ചിൻ പിസ്റ്റണൊക്കെ ലാസ്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ പവർ ഗെയിൻ ഉണ്ടാവും എന്നൊക്കെയാണ്. ബട്ട് എൻ്റെ പേഴ്സണൽ യൂസിൽ നിന്ന് എനിക്കിതുവരെയായിട്ട് ഒരു നോട്ടീസബിൾ ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, മൈലേജിലാണെങ്കിലും പവറിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രീമിയം ഫ്യൂവൽ യൂസ് ചെയ്യാറുമില്ല. സോ ഇനി നിങ്ങൾ ഏത് ഫ്യൂവൽ വേണം യൂസ് ചെയ്യാന്നുള്ളത്. നമ്മളുടെ എല്ലാ വണ്ടികളുടെയും കൂടെ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് നമുക്കൊരു യൂസർ മാനുവൽ തരുന്നുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്ലൂയിഡ്സും ലൂബ്രിക്കൻസും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അതിനകത്തുണ്ട്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു RC390 ആണ്. ആൻഡ് എൻ്റെ യൂസർ മാനുവലിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 95 RON ഉള്ള പെട്രോൾ വേണം യൂസ് ചെയ്യാനുള്ള. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ നോർമലി 95 റേറ്റഡ് ഒക്ടെയിൻ നമ്പർ ഉള്ള ഫ്യൂവൽ ഒന്നും അവൈലബിൾ അല്ല, അതൊക്കെ പ്രധാനപ്പെട്ട സിറ്റീസിലാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ വരെ പോയി ഫില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ നോർമൽ ഫ്യൂവലും പ്രീമിയം ഫ്യൂവലും വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അത്ര വർത്തായിട്ട് തോന്നുന്നില്ലായിരുന്നു പ്രീമിയം ഫ്യൂവൽ. അതുകൊണ്ട് ഞാൻ നോർമൽ ഫ്യൂവൽ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. രണ്ടിനും ഒരേ റേറ്റഡ് ഒക്ടെയിൻ നമ്പർ ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിലും കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങൾ നിങ്ങളുടെ യൂസർ മാനുവൽ വെക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഏത് പെട്രോൾ വേണം ഫില്ല് ചെയ്യാന്നുള്ളത്. സോ ഇത്രയും നാൾ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ബട്ട് ഇതാണ് ഫാക്ട്സ്. നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ലിങ്ക്സ് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഓയിൽ കമ്പനീസ് ഈ പ്രീമിയം പെട്രോളിന് എന്തിന് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നു? സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിസിനസ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ ആവറേജ് മന്ത്ലി ഈ ഓയിൽ സെയിൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 മില്യൺ മെട്രിക് ടൺസ് ലിറ്റേഴ്സ് ആണ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്രോൾ തന്നെ. അതെന്ന് പറഞ്ഞാൽ ഏകദേശം 3.3 ബില്യൺ ലിറ്റർ പെട്രോൾ വരും ഒരു മാസം. സോ ജസ്റ്റ് ഒരു 10 പൈസയുടെ ഡിഫറൻസ് തന്നെ അവർക്ക് എത്ര രൂപയുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ പ്രീമിയം പെട്രോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലായിടത്തും പരസ്യം കാണാം പ്രീമിയം പെട്രോൾ എന്താ പറയുന്നത് ഒഴിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പുറകിൽ മറ്റേ എയറോപ്ലെയിൻ്റെ സാധനമൊക്കെ വന്ന് നിങ്ങൾ പറന്നു പോകുന്നൊക്കെ അമ്മാതിരി പരസ്യമൊക്കെയാണ് അവർ ചെയ്യുന്നത്. വലിയൊരു കാര്യവുമില്ല സത്യം പറഞ്ഞാൽ. ഈ നോർമൽ പ്രീമിയം പെട്രോൾ യൂസ് ചെയ്താൽ യെസ് ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഒരിക്കലും നമ്മൾക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. പിന്നെല്ലാം പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് അത് ആവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ യൂസ് ചെയ്യുക. ഏതാണെങ്കിലും പേഴ്സണലി നോക്കുന്നുണ്ടെങ്കിൽ എനിക്കതുമായിട്ട് കാര്യമായിട്ടൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ പെട്രോൾ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. 95 റേറ്റഡ് ഒക്ടെയിൻ നമ്പർ ഉള്ള ഒരു ഫ്യൂവൽ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അതിലോട്ട് മാറും. കാരണം നമ്മുടെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ റേറ്റഡ് ഒക്ടെയിൻ നമ്പർ ഫ്യൂവലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിസ്റ്റണേ സിലിണ്ടറെയൊക്കെ ബാധിക്കും.
നോക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട ഫ്യൂൽ ഏതാന്ന് വെച്ചാൽ അത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പ്രയോജനപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും പ്രയോജനപ്പെട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനലിലെ മറ്റ് വീഡിയോസ് ചെക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇറ്റ്സ് മീ ലൂക്കോ സൈനിങ് ഓഫ് ഫോർ ദ വീഡിയോ. അണ്ടിൽ ദെൻ, സ്പ്രെഡ് ലവ്.